ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷേബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള എള്ളുണ്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എള്ളുണ്ടയ്ക്ക് വേണ്ടി ഞാൻ വെളുത്ത എള്ള എടുത്തിരിക്കുന്നത്. അപ്പോൾ കറുത്ത എള്ളും എടുക്കാം. അപ്പോൾ എൻ്റെ ഇതുള്ളതുകൊണ്ട് ഞാൻ ഇത് എടുത്തത്. ഏത് വേണമെങ്കിലും എടുക്കാം, രണ്ടും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പം 200 ഗ്രാം എള്ള എടുത്തിരിക്കുന്നത്. അത് 1.5 കപ്പ് ഉണ്ട്, 250 ml കപ്പിൽ 1.5 കപ്പ് എള്ള ഉണ്ട്. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പാന് കുറച്ചൊന്ന് ചൂടായിട്ടുണ്ട്, ഇതിലിട്ടിട്ട് കൊടുക്കാം. 1.5 കപ്പ് നിറച്ചുണ്ട്. അപ്പോൾ ഇതൊന്ന് ക്രിസ്പി ആകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ നിറമൊന്നും മാറുകയും ചെയ്യരുത്. ഈ പാനൊന്ന് ചൂടായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഹീറ്റായി കഴിയുമ്പോഴേ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഒന്ന് കഴിച്ച് നോക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. എള്ളിൻ്റെ നിറം ഒരുപാട് മാറിയിട്ടില്ല, കുറച്ചൊക്കെ മാറിയിട്ടുള്ളൂ. കുറച്ചൊരു ഗോൾഡൻ കളർ ആകുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഒരുപാട് അങ്ങ് ബ്രൗൺ ആക്കരുത്. ഇത്രയും മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പാനിൻ്റെ ചൂട് കൊണ്ട് ഒന്നും കൂടെ അങ്ങ് മൂത്ത് പോകും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ശർക്കര നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പം 125 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അത് 200 ഗ്രാം എള്ളിന് 125 ഗ്രാം ശർക്കര. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം, ഇല്ലെങ്കിൽ 1/2 ഗ്ലാസ്. ഒരുപാട് വേണ്ട. അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ആകട്ടെ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. അപ്പോൾ ഇത് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അരച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ, അഴുക്കൊക്കെ ഒന്ന് പോകാൻ വേണ്ടി. അപ്പോൾ കുറച്ചൊരു പരന്ന പാത്രത്തിലാണ് ഞാനിത് ഒഴിച്ചു കൊടുത്തത്. കാരണം ഇതിനെ ഉരുക്കിയിട്ട് ഇതിലോട്ട് വേണം നമുക്ക് എള്ളിട്ട് കൊടുക്കാൻ. അപ്പോൾ അതനുസരിച്ചുള്ള പാത്രത്തിലോട്ട് വേണം ഈ ശർക്കര ഒഴിച്ചു കൊടുക്കാൻ. ഇതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മതി. അപ്പോൾ ഇതിനൊന്ന് കുറച്ച് തിക്കാക്കി എടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെക്കാം. ഒരു നൂൽപ്പരുവം കഴിഞ്ഞ് ഇതൊന്ന് ബോള് പോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് വരെ ആക്കണം. ഒരു നൂൽപ്പരുവൊക്കെ ആകുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആയേക്കും. ഒരു 30 സെക്കൻഡിനുള്ളിൽ തന്നെ ആ സ്റ്റേജ് ആയേക്കും. അപ്പോൾ ഇതുപോലെ നല്ലതായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലിടാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കയ്യിലൊരു ശകലം എടുത്ത് നോക്കുമ്പോൾ ഇത് ഒരു നൂൽപ്പരുവായിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു നൂൽപ്പരുവായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഒരു ശകലം നേരം കൂടെ ആയാൽ മതി. അപ്പോൾ ഇത് ഏകദേശം ആകാറായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്, ഇല്ലെങ്കിൽ ആ പരുവം പെട്ടെന്ന് അങ്ങ് മാറിപ്പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഈ സമയത്തൊക്കെ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിൽ നിന്ന് കുറച്ചൊന്ന് ഒഴിച്ചു നോക്കണം. ഇങ്ങനല്ലേ നല്ല കട്ടിയായിട്ട് തന്നെ കിടക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ബോള് പോലെ ഉരുട്ടാൻ പറ്റണം. അപ്പോൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടണം. അപ്പോൾ ഈ സമയത്ത് ഇതിലോട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ എള്ളിട്ട് കൊടുക്കാം. എന്നിട്ട് ഉടനെ തന്നെ നല്ലതായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഇത് നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടു കൂടി തന്നെ നമുക്കിത് ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ കയ്യിലല്പം നെയ്യടമായി ഒന്ന് തൂത്തിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് ആറി കഴിഞ്ഞിട്ട് നമുക്ക് ഉരുട്ടാൻ പറ്റുന്ന ഒരു ചൂട്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ നല്ലതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഒരുപാട് ചൂടുണ്ടെങ്കിൽ ഉരുട്ടാൻ പറ്റത്തില്ല. പകുതി ചൂടൊക്കെ ഒന്ന് പോകണം. ടൈറ്റായിട്ട് ഉരുട്ടിയെടുക്കും. അല്ല, ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കണം. ഇതിപ്പം ഞാൻ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ തീരെ ചെറുതായിട്ടല്ല, അത്യാവശ്യം വലിപ്പമായിട്ട് ഉരുട്ടിയെടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കാട്ടി ചെറുതായിട്ട് വേണമെങ്കിൽ ഉരുട്ടിയെടുക്കാം. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു നൂൽപ്പരുവം കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ആയേക്കും. ഒരു 30 സെക്കൻഡൊക്കെ മതി. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പരുവ് ആകുമ്പോൾ ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ ഇതെല്ലാം ഉരുട്ടി വരുമ്പോൾ ലാസ്റ്റൊക്കെ ആകുമ്പോൾ ചൂട് ലൈറ്റായിട്ടേ കാണത്തുള്ളൂ. ആ സമയത്ത് നമുക്ക് ഉരുട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പം ചെറിയ ചൂടേ കാണത്തുള്ളൂ. അപ്പം നല്ലതായിട്ട് പ്രസ് ചെയ്യണം. 3-4 പ്രാവശ്യം നല്ലതായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഉരുട്ടാൻ തുടങ്ങിയാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉരുട്ടിയെടുക്കാൻ പറ്റും, എല്ലാം ഉരുട്ടിയെടുക്കാൻ പറ്റും. നല്ലതായിട്ട് പ്രസ് ചെയ്യണം. ഇതുപോലെ നല്ലതായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഷേപ്പ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇത് ഉടനെ കഴിക്കുന്നതിനെക്കാട്ടും നല്ലത് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.